ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിവിക്സ് എടുക്കാം. സിവിക്സിൽ 8-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ 7 ക്ലാസ്സുകൾ കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് സിവിക്സ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ എന്നുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന രൂപത്തിൽ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമുണ്ട്. കേന്ദ്രത്തിൽ രാഷ്ട്രപതി വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, ഉപരാഷ്ട്രപതി വരുന്നുണ്ട്. ഇനി സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഗവർണർ, മുഖ്യമന്ത്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആ ആളുകളെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വിഭാഗത്തിൽ പഠിക്കാനുള്ളത്. ജുഡീഷ്യറിയിൽ പഠിക്കാനുള്ളത് കോർട്ടുകളാണ്, അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, പിന്നെ മുൻസിഫ് കോടതി, സബ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിങ്ങനെയുള്ള കോടതികളൊക്കെ കുറിച്ചാണ് ജുഡീഷ്യറി എന്ന വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ലെജിസ്ലേച്ചർ ആണ്. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പാർലമെൻറ്, പിന്നെ 2 സഭകൾ, അതായത് രാജ്യസഭ, ലോകസഭ തുടങ്ങിയിട്ടുള്ള സഭകളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊത്തം ടോപ്പിക്കിൻ്റെ ഒരു ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 2-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഓക്കെ, രാഷ്ട്രപതി ആവണമെങ്കിൽ 35 വയസ്സ് തികഞ്ഞിരിക്കണം. 3-ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഉത്തരം, ഇലക്ട്രൽ കോളേജ്. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ, ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. രാജ്യസഭ, ലോകസഭ, നിയമസഭ എന്നിവയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ രാജ്യസഭയിലും ലോകസഭയിലും കേരള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓൺലി. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എല്ലാ അംഗങ്ങൾക്കും രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിൽ അംഗമാവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി 5-ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ കാലാവധി. ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ളത് തന്നെയാണ്, 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. ഓക്കെ, രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. 6-ാമത്തെ ചോദ്യം, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ തിരിച്ചും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 7-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ പുതിയ രാഷ്ട്രപതി തിരഞ്ഞെടുക്കേണ്ട കാലയളവ്. ഒരു രാഷ്ട്രപതി പോയി കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രപതി ജോയിൻ ചെയ്യാനുള്ള ഒരു കാലയളവുണ്ട്, അത് 6 മാസമാണ് പറയുന്നത്. 6 മാസത്തിനകം പുതിയ രാഷ്ട്രപതി ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, 8-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്ക്? രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും, ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, 9-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റൈസിന ഹിൽ, ന്യൂഡൽഹിയിലെ റൈസിന ഹില്ലിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. ഇനി 10-ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം, എഡ്വിൻ ലൂട്ടൻസ്. എഡ്വിൻ ലൂട്ടൻസ് ആണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാല അധിവാസമാണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12, രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഓക്കെ, ഹൈദരാബാദിലാണ്. നെക്സ്റ്റ് 13-ാമത്തെ ചോദ്യമാണ്, രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിളാണ് രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് മേയ്ക്കാനുള്ള അവകാശം ഓക്കെ കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 123 ആണ്. ഇതിന് ഈസി ആയിട്ട് നമുക്ക് ഓർക്കാൻ ഒരു കോഡുണ്ട്, 1, 2, 3 എന്നുള്ളതാണ്. അതെന്താണ്? ഒരു ഓർഡറാണ് അല്ലേ, ഒരു അസെൻറ്റിംഗ് ഓർഡറിൽ കൊടുത്തിരിക്കുന്നതാണ് 1, 2, 3. അപ്പോൾ ഓർഡിനൻസ് മേക്കിംഗ് പവർ, അതിലൊരു ഓർഡറുണ്ട്. ഓക്കെ, ഓർഡിനൻസ്, അപ്പോൾ 1, 2, 3 എന്നുള്ള ഓർഡറുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. ദെൻ ഗവർണർക്ക് 213-ാമത്തെ ആർട്ടിക്കിളാണ്. ഓക്കെ, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 213 ആണ്. കിട്ടിയല്ലോ. 14-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള രാഷ്ട്രപതി, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പോൾ ഓർഡിനൻസ് ഏറ്റവും കൂടുതൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്.
പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 52 ആണ്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, പാർഡണിംഗ് പവർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആർട്ടിക്കിൾ 72 ആണ്. ആർട്ടിക്കിൾ 72 പ്രകാരം രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ഒരു വധശിക്ഷയ്ക്കോ മറ്റുള്ള ശിക്ഷകൾക്കൊക്കെ വിധിച്ച ആളുകൾക്ക് മാപ്പ് നൽകി അവരുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള ഒരു അവകാശം രാഷ്ട്രപതിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവകാശം ഗവർണർക്കും ഉണ്ട്. ഗവർണർക്ക് ഈ പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ അത് 161 ഓക്കെ, 161. ക്ലിയറായോ? പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ പുറത്താക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 61. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർട്ടിക്കിൾ 61 പ്രകാരമാണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, ഇനി പതിനെട്ടാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ കാലാവധി, രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള കാരണം, ഭരണഘടനാ ലംഘനം, ഭരണഘടനാ ലംഘനത്തിലൂടെ മാത്രമാണ് രാഷ്ട്രപതിയെ പുറത്തിറക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു കാരണം. ഓക്കെ, ഭരണഘടന ലംഘിക്കുന്നതിന് മൂലം മാത്രമാണ് നമ്മുടെ രാഷ്ട്രപതിയെ പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. 20-ാമത്തെ ക്വസ്റ്റ്യൻ, വീറ്റോ അധികാരം, അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 ആണ് വീറ്റോ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 21-ാമത്തെ ക്വസ്റ്റ്യൻ, പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച രാഷ്ട്രപതി, ഗ്യാനി സെയിൽസിംഗ്. ഗ്യാനി സെയിൽസിംഗ് ആണ് പോക്കറ്റ് വീറ്റോ എന്നുള്ളൊരു അധികാരം ഉപയോഗിച്ചിട്ടുള്ളത്. 22-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മാപ്പ് അധികാരം കൊടുത്തിട്ടുള്ള രാഷ്ട്രപതി പ്രതിഭ പാട്ടേലാണ്. ഇത്ര നാളത്തെ രാഷ്ട്രപതികളിൽ ഒരാൾ മാത്രമാണ് വനിതയായിട്ടുള്ളൂ, പ്രതിഭ പാട്ടേല്. അപ്പോൾ വനിതകൾക്കാവുമ്പോൾ മാപ്പ് കൊടുക്കാനൊക്കെ ഇത്തിരി കൂടുതൽ എന്തായിരിക്കും ഒരു മനസ്സുണ്ടായിരിക്കുമെന്ന് അങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 63. ഓക്കെ, 63, ആർട്ടിക്കിൾ 63 ആണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ആർട്ടിക്കിൾ 64 ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഇനി 26-ാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി കിഷൻകാന്താണ്. ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ മരിച്ചിട്ടുള്ള ആരാണ്? കിഷൻകാന്താണ്. 27-ാമത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി, ബി ഡി ജെട്ടിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, തുല്യരിൽ ഒന്നാമൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഉത്തരം പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയെയാണ് നമ്മൾ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, തുല്യരിൽ ഒന്നാമൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്ലിയറായോ? 29-ാമത്തെ ക്വസ്റ്റ്യൻ, ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 184. 154-ാമത്തെ ആർട്ടിക്കിളാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ, ഗവർണറുടെ കാലാവധി, ഗവർണറുടെ കാലാവധിയും 5 വർഷമാണ്. ഇപ്പം നമ്മൾ കണ്ട പ്രസിഡന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, എല്ലാവർക്കും 5 വർഷമാണ് കാലാവധി. 31-ാമത്തെ ചോദ്യം, ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും പ്രായപരിധി. ഓക്കെ, 32-ാമത്തെ ചോദ്യം, സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ, യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ചാൻസലർ എപ്പോഴും ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. 33-ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കൊക്കെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ ആ സർക്കാർ വന്നപ്പോൾ ആരാണ് ഗവർണർ തന്നെയാണ്, ആരിഫ് മുഹമ്മദ് ഖാനാണ് അവർക്ക് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്തത്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. 34-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീംകോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീംകോർട്ടാണ്. ഓക്കെ, 35, സുപ്രീംകോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതും സുപ്രീംകോടതിയാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26, നമ്മുടെ റിപ്പബ്ലിക് ഡേയ്ക്കാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു കാവൽക്കാരനെയും കൊണ്ടുവന്നു എന്ന് ആലോചിക്കുക. ഓക്കെ, 36-ാമത്തെ ചോദ്യം, സുപ്രീംകോടതിയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ന്യൂഡൽഹി. സുപ്രീംകോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്.
37-ാമത്തെ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 1, 2, 4 സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. 38-ാമത്തെ ക്വസ്റ്റ്യൻ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ, ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 214. മറ്റേ 124, ഇത് 214. ഫസ്റ്റ് എപ്പോഴും ആരായിരിക്കും? സുപ്രീം കോടതി കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ ഹൈക്കോടതിക്ക് സ്ഥാനം. അപ്പോൾ ഫസ്റ്റ് സുപ്രീം കോടതി എന്നുള്ളത് ഒന്നിൽ തുടങ്ങുന്നു എന്ന് ആലോചിക്കുക. 124, ഇത് ഈ ഒന്നും രണ്ടും തിരിച്ചിടുക. ഓക്കെ, 214 രണ്ടാം സ്ഥാനമാണ് ഹൈക്കോടതിക്കുള്ളത്. ഓക്കെ, അത് 214, അങ്ങനെ ഓർത്തിരിക്കുക. 39-ാമത്തെ ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ഭേദഗതി നിയമപ്രകാരം 2019 സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം, 33 ജഡ്ജിമാരും പ്ലസ് ഒരാൾ ചീഫ് ജസ്റ്റിസുമാണ്. അപ്പോൾ മൊത്തം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേര്, അല്ലെങ്കിൽ ജഡ്ജിമാർ 33 പ്ലസ് ഒരു ചീഫ് ജസ്റ്റിസും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 40 ക്വസ്റ്റ്യനിൽ നിർത്താം. ഓക്കെ, 40-ാമത്തെ ചോദ്യം, സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുമ്പെയാണ്. ഓക്കെ, രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടിയും ഓർത്തിരിക്കുക. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി വേറൊരു 40 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി പഠിക്കുക. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ചോദിക്കാൻ ഇനിയും ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.